നമസ്കാരം ദില്ലിയിലെ തെരുവേദികളിൽ ഇന്ന് വലിയ രാഷ്ട്രീയ നാടകം കാട്ടിയ കോൺഗ്രസിൻ്റെ രാജകുമാരൻ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വലിയ രാഷ്ട്രീയ പ്രകടനമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയും കൂട്ടരും നടത്തിയത് ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ ഈ നാഷണൽ ഹെറോൾഡ് കേസിൽ കൈയ്യോടെ പിടിക്കപ്പെട്ടു നിൽക്കുകയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയും അമ്മ സോണിയാ ഗാന്ധിയുമെല്ലാം കഴിഞ്ഞ ദിവസം എങ് ഇന്ത്യയുടെ ഒരു ഓഫീസ് എങ് ഇന്ത്യ എന്ന ഒരു കറക്ക കമ്പനിയുടെ ഓഫീസ് ഈ ഡി അടച്ചുപൂട്ടിയിരുന്നു അതിനെയാണ് നാഷണൽ ഹെറോൾഡ് എന്ന പത്രം ഓഫീസ് അടച്ചുപൂട്ടിയതായി കോൺഗ്രസ് പെരുപ്പിച്ച് കാട്ടിയത് നാഷണൽ ഹെറോൾഡ് പണ്ട് പത്രമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊരു പത്രമില്ല നാഷണൽ ഹെറോൾഡിൻ്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കളും എല്ലാം ഇന്ന് പല കമ്പനികൾക്കും പല സ്ഥാപനങ്ങൾക്കുമായി വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് അതിൽ നിന്നും ഡൽഹിയുടെ കണ്ണായ സ്ഥലത്ത് നിന്നും ലഭിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ വാടക ആ വാടക തട്ടിയെടുക്കാനാണ് യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി നാഷണൽ ഹെറോൾഡിൻ്റെ മുഴുവൻ സ്വത്തുക്കളും ഏതാണ്ട് രണ്ടായിരം കോടിയോളം വരുന്ന സ്വത്തുക്കൾ രാഹുൽ ഗാന്ധിയും കുടുംബവും സ്വന്തമാക്കിയത് അത് വെറും അൻപത് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ബാക്കിയൊക്കെ കള്ളപ്പണമാണ് ആ കള്ളപ്പണം വെളുപ്പിച്ച കേസിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അമ്മ സോണിയാഗാന്ധിയും ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് വിധേയമായി കൊണ്ടിരിക്കുന്നത് ചോദ്യം ചെയ്യലിനു പോകുമ്പോഴും വരുമ്പോഴും ഉച്ചയൂണിയൻ ഇറങ്ങുമ്പോഴും എല്ലാം കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ദില്ലിയിൽ വലിയ സമരം നടത്തുകയാണ് വലിയ സമരമെന്ന് പറയുമ്പോൾ ദില്ലിയിൽ നിന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇങ്ങനെ ഇരമ്പി എത്തുകയൊന്നുമല്ല രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തീർച്ചയായിട്ടും ഉണ്ടാകും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും ഉണ്ടാകും കാരണം പ്രിയങ്ക ഗാന്ധിയുടെയും ഭർത്താവിൻ്റെയും പേരിലാണല്ലോ ഈ അമ്മയും മകനും എപ്പോഴും തൂങ്ങാറുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒരു ധാർമ്മിക പിന്തുണ അവർക്ക് നൽകാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ പ്രധാനമന്ത്രിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നത് എന്തിനാണ് എന്ന് സത്യത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതാണ് ഇന്നത്തെ ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ ഒരവസ്ഥയും ഒരു പ്രതിസന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആശയങ്ങളും അംഗീകരിച്ച് മതിയാകൂ എന്ന നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉദാഹരണത്തിന് ഹർ ഖർ മെയിം തിരങ്ക എന്ന പദ്ധതി ആസാദിക അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രൊഫൈൽ ചിത്രങ്ങൾ തിരങ്ക ദേശീയ പതാകയുടേതാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്യുന്നു ആപാലവൃദ്ധം ജനങ്ങളും അത് ഏറ്റെടുത്തുകൊണ്ട് അവരവരുടെ പ്രൊഫൈൽ ചിത്രങ്ങൾ ത്രിവർണ്ണ പതാകയാക്കുന്നു പ്രശസ്തമായ വ്യക്തിത്വങ്ങൾ മുതൽ സെലിബ്രിറ്റികൾ മുതൽ സിനിമാ നടന്മാർ മുതൽ മമ്മൂട്ടി മോഹൻലാലും പൃഥ്വിരാജ് അടക്കമുള്ള എല്ലാ സെലിബ്രിറ്റികളും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുക്കുന്നു അപ്പോൾ അതിനെ എതിർക്കുക എന്തായാലും നിവൃത്തിയില്ല കാരണം ദേശീയ പതാകയാണ് മനസ്സിൽ എതിർക്കണമെന്നുണ്ട് എങ്കിൽ പോലും അത് ചെയ്യാൻ വയ്യ കാരണം അത് അധർമ്മത്തിൻ്റെ പക്ഷമാകും അതുകൊണ്ട് തന്നെ നെഹ്റു പതാക എന്തുന്ന ഒരു ചിത്രം ഫോട്ടോഷോപ്പൊക്കെ ചെയ്ത് രാഹുൽ ഗാന്ധി ഇട്ട് കഴിഞ്ഞു ചില രാഷ്ട്രവിരുദ്ധർ പാകിസ്ഥാൻ്റെയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെയും ചൈനയുടെയും ഈ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും പതാക ഇടുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം ആ ജനക്കൂട്ടം അങ്ങനെ പ്രതികരിക്കുന്നു മോദി എന്ത് ചെയ്യുന്നുവോ അതിന് വിരുദ്ധമായി ചെയ്യുന്നതാണ് അത് നല്ലതോ ചീത്തയോ എന്നല്ല അതിന് വിരുദ്ധമായി ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ രാഷ്ട്രവിരുദ്ധരുടെ ഒരു പക്ഷം ഒരു കാലത്ത് ദേശീയത ആളികത്തിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നോർക്കണം ഇന്ന് വിഘടനവാദികൾക്കൊപ്പം നിന്നുകൊണ്ട് ദേശീയതയെ എതിർക്കുന്ന ഭാഗത്തേക്ക് കോൺഗ്രസ് മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ദേശീയതയെ മുന്നേ എതിർത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ തന്നെ കോൺഗ്രസും പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ടകളായിരുന്ന സംസ്ഥാനങ്ങളെല്ലാം ഓരോന്നോരോന്നായി കടപുഴകി വീഴുകയാണ് അപ്പോഴും പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇങ്ങനെ റോഡിൽ കിടന്ന് ഉരുളുകയാണ് എന്താപ്പാ കാര്യമെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല വെറുതെ അങ്ങൂറ് ഉരുളുകയാണ് വിലക്കയറ്റം ജി എസ് ടി എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ഇതിന് പിന്നിലെ രാഷ്ട്രീയ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതറിയില്ല വിഷയം വേറൊന്നുമല്ല നാഷണൽ ഹെറാൾഡ് കേസാണ് ഇനി ആ കേസിൽ നിരപരാധിയാണ് എങ്കിൽ അത് പറയുന്നേ ഇവർ പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഇ ഡി മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകളിൽ എന്തെങ്കിലും ഖണ്ഡിക്കാനുണ്ട് എങ്കിൽ അതു പറയുന്നേ അതില്ല മോദി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പേടിക്കാനൊന്നുമില്ല ഭയപ്പെടുത്താൻ നോക്കേണ്ട ഊരിപ്പിടിച്ചവാൾ എന്നൊക്കെ രാഹുൽ ഗാന്ധിയും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു തിരികെ പറയാൻ തിരികെ മുന്നോട്ട് വയ്ക്കാൻ ഒരു വാദം പോലും കയ്യിലില്ല വാദത്തിന് വേണ്ടി ഒരു ലോ പോയിന്റ് പോലും കയ്യിലില്ലാതെ പ്രതിപക്ഷം അങ്ങനെ ഉഴലുകയാണ് അഴിമതി കാണിച്ചാൽ രക്ഷപ്പെടുന്ന കാലഘട്ടമല്ല ഇന്ന് ഭാരതത്തിൽ അഴിമതി കാണിക്കുന്നവർ പൊതുഖജനാവിൽ നിന്ന് കോടികൾ തട്ടിയവരെല്ലാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് വെറുതെ റോഡിൽ കിടന്ന് സമരം ചെയ്തിട്ട് കാര്യമില്ല മറ്റൊരു കാര്യം മറ്റൊരു കൂട്ടരോട് പറയാനുള്ളത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ശശി തരൂർ അതുപോലെ തന്നെ ജബി മേത്തർ പിന്നെ രമ്യ ഹരിദാസ് ഇവരൊക്കെ എന്തിനാണ് ഈ റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്നറിയില്ല നാഷണൽ ഹെറോൾഡ് കേസിൽ എതിർവാദ എതിർവാദമുഖങ്ങളുണ്ട് എങ്കിൽ ഈ പൊതുമുഖത്തിൽ സംവാദത്തിന് വരിക അതിപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ വക്താവ് മുതൽ ഇങ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ ഒന്നും പറയാനില്ലാത്തപ്പോൾ പിന്നെ ഈ റോഡിൽ കിടന്ന് ഉരുണ്ടുകൊണ്ടുള്ള നാടകമേ നിവൃത്തിയുള്ളൂ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്